സബ്സ്ക്രൈബ് ചെയ്യുക സംഭവ ജിമ്മി ടെക്കിനോട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എക്സ്പ്ലോർ ചെയ്യും, ഏതൊക്കെ തട്ടിപ്പൊക്കെയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ബെസ്റ്റ് കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ഈ വീഡിയോ എന്ന് പറയാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് ഇൻട്രോ ഞാൻ പറഞ്ഞിട്ട് ഇൻട്രോ തുടങ്ങാം. അപ്പം ഹായ് നമസ്കാരം, സിമ്പിൾ ജിമ്മി ടെക് മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 10 കിടക്കൻ ആപ്ലിക്കേഷൻസ് ആണ് ഈ വീഡിയോ എന്ന് പറയാൻ പോകുന്നത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ഈ വീഡിയോസ് ഈ നോട്ടിഫിക്കേഷനായി ലഭിക്കും. സോ ഗൈസ്, ഈ വീഡിയോ മൊത്തം കാണുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ അറിയാം. അപ്പം ഈ വീഡിയോ ഇച്ചിരി ലെന്തി ആയിരിക്കും, കൂടി പോയാൽ 10-15 മിനിറ്റ് ഉണ്ടായിരിക്കണം. സോ ഗൈസ്, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഞാൻ സെലക്ട് ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ്. മാർച്ചിൽ ഏറ്റവും ട്രെൻഡിംഗ് ഉള്ള ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പ് 10 വരുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ആക്ടിവിറ്റി ബബിൾസ് ബൈ ഗൂഗിൾ. അപ്പം ഈ ആപ്ലിക്കേഷൻ പ്രത്യേകം എന്ന് വെച്ചാൽ ലൈവ് വാൾപേപ്പർ ആണ്. അപ്പം ഈ വാൾപേപ്പർ കാണുമ്പോൾ നമുക്ക് ഈ ഉണ്ട എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ ഗൈസ്, ഈ ഫോണിൻ്റെ ഞാൻ എത്ര നേരം ഫോൺ ഉപയോഗിച്ചു, ആ അത്ര നേരത്തെ ഒരു വലിയ വലിയ ഉണ്ടായിരിക്കും. ഞാനിപ്പം വലിയ ഉണ്ടയാണെന്നല്ല, അപ്പോൾ നൈറ്റ് മൊത്തം എൻ്റെ ഫോൺ ഉപയോഗിച്ചു. അപ്പം ഓരോ സമയത്തും എത്ര യൂസേജ് ചെയ്തു, അത്ര യൂസേജ് ഈ ചെറിയ ചെറിയ ഉണ്ടകൾ വരും. അതുമല്ല, നമുക്ക് ബൈ ദ ടൈം ഈ ഫോൺ ഓഫ് ചെയ്യുമ്പോൾ ചേരുമ്പോൾ ചെറിയ ചെറിയ ഉണ്ടയൊക്കെ വരും. അതുമല്ല ഗൈസ്, ഇന്നും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ എന്ന് വെച്ചാൽ കുറേ നേരം ഫോൺ നിർത്താൻ വേണ്ടി ഒരു മോട്ടിഫിക്കേഷൻ കിട്ടും. എന്ന് വെച്ചാൽ മോട്ടിവേഷൻ കിട്ടും, ഫോൺ വേണോ വരയ്ക്കാൻ ഇത്ര നേരം ഉപയോഗിച്ചിട്ടേ, അങ്ങനെ ഒരു ഫീലിംഗ് വരും ഈ ആപ്ലിക്കേഷനിൽ. അപ്പം ഇതൊരു അഡ്വാൻറ്റേജാണ് ഗൂഗിൾക്കാരുണ്ടാക്കിയ എൻ്റെ ഒരു അഭിപ്രായം. ടോപ്പ് 9 ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഫ്ലൂയിഡ് നാവിഗേഷൻ ജെസ്റ്റേഴ്സ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ നല്ലൊരു കിടക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറയാം. ഈ ആപ്ലിക്കേഷൻ പ്രത്യേകം എന്ന് വെച്ചാൽ എന്നെ പോലെ റെഡ്മി 5 യൂസേഴ്സിന് ഇത് യൂസ്ഫുൾ ആണ്. അപ്പം ഇപ്പോൾ ഇറങ്ങുന്നെല്ലാം ഫോണിൽ ഇപ്പം ഫുൾ സ്ക്രീനിൻ്റെ ഗെസ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പം അതില്ലാത്ത കുറേ ഫോണുണ്ട് നമുക്ക് ഈ ഇൻ്റർനെറ്റ് ഈ ഫോൺ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ. അപ്പം അതല്ല, എൻ്റെ ഫോണിൽ ഇപ്പോൾ നോച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ബാക്ക് അടിക്കാൻ ഇച്ചിരി പാടൊക്കെ വയ്ക്കും. അപ്പോൾ അഡ്വേഷൻ എൻ്റെ ഫോൺ കംപ്ലീറ്റാണ് പോയിരിക്കുന്നതാണ്, ബാക്ക് അടിക്കാൻ പറ്റത്തില്ല, ബാക്കിൽ പോകാൻ പറ്റില്ല, നെക്സ്റ്റ് ആപ്ലിക്കേഷന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ഇവരെ ഞാൻ ഈ ഒരു തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചാണ് ഈ ഫ്ലൂയിഡ് നാവിഗേഷൻ ഗെസ്റ്റേഴ്സ്. ഇതുപോലെ കുറേ നാവിഗേഷൻ ഗെസ്റ്റേഴ്സ് കുറേ ഉണ്ട്, പക്ഷേ ഇതാണ് ബെസ്റ്റ് എന്ന് പറയാം. എന്നാൽ പല ആപ്ലിക്കേഷനും നോക്കിയപ്പം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ പെയ്ഡ് വെർഷനുള്ള ഈ കുറേ സാധനങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയാം, ഇത് ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. അപ്പം ഇതൊരു ഫുൾ സ്ക്രീൻ ഗെസ്റ്റേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നമുക്ക് ഒരു സൈഡ് തിരിച്ച് നമുക്കൊരു ഒരു പ്രാവശ്യം സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ബാക്കിലോട്ട് പോകാം, രണ്ട് പ്രാവശ്യം സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വേറൊരു ആപ്ലിക്കേഷനോട് സ്വിച്ച് ചെയ്യാം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ താഴെ നമുക്ക് വലിച്ചു പോക്കിയാൽ, ബോട്ടമിൽ നമുക്ക് വലിച്ചു പോക്കിയാൽ നമുക്ക് കാണാം. ബാക്കിലോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ കാണാം, അല്ലെങ്കിൽ നമുക്ക് റീസെൻ്റ് ആപ്സ് എന്നൊക്കെ ഉപയോഗിച്ചെന്ന് ഈ ആപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഇതൊരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഫുൾ സ്ക്രീൻ ഫോൺ അല്ലാത്ത വ്യക്തികൾക്ക് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആണെന്ന് പറയാം. സോ ഗൈസ്, ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തെന്ന് വെച്ചാൽ MIUI 10 റെഡ്മിക്കാർ ഒരു തീമാണ് ഇതിൻ്റെ അകത്ത് ബേസ് ചെയ്തതെന്നൊക്കെ. അപ്പം എനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ ഇതുപോലെ കൺസെപ്റ്റ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, എന്നൊരു ഫീച്ചേഴ്സിന് MIUI 10 ഫീച്ചേഴ്സ്. അപ്പം നിങ്ങൾക്ക് കാണാനൊന്നും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാതെ മലയാളത്തിൽ തന്നെയാണ് നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ഹലോ ഗൈസ്, ടോപ്പ് 8 ലിസ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ AMOLED വാൾപേപ്പേഴ്സ് ബൈ മൈസ്. അപ്പം AMOLED ഫോൺസ് ഉള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺസ് എല്ലാം ഇടിക്കാച്ച് ഈ വാൾപേപ്പേഴ്സ് എടുക്കുന്നതാണ്. അപ്പം എന്നെ പോലത്തെ AMOLED ഡിസ്പ്ലേസ് ഒന്നുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അത് ഞാൻ കിടക്കൻ എന്ന് വെച്ചാൽ കിടക്കും വാൾപേപ്പേഴ്സ് കിട്ടും. അതുമല്ല ഈ ആപ്ലിക്കേഷൻസ് അകത്ത് കുറേ വാൾപേപ്പേഴ്സ് ഉണ്ട്, പല കണ്ടൻസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സൂപ്പർ ഹീറോ പല എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് പറയാൻ നേച്ചർ ടൈപ്പ് കുറേ കിടക്കൻ വാൾപേപ്പറൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുമല്ല ഈ വാൾപേപ്പറിൻ്റെ മെയിൻ പ്രാധാന്യം എന്ന് വെച്ചാൽ ബെസ്റ്റ് റേറ്റിംഗ് ആണ്. ഈ ഞാൻ എൻ്റെ സൈഡിൽ നോക്കി ഇത് ബെസ്റ്റ് റേറ്റിംഗ് ആണ്. അതുപോലെ നമുക്ക് ഇഷ്ടപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നമുക്ക്
വാൾപേപ്പർ ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ടോപ്പ് സെവൻ ലിസ്റ്റ് വന്നേക്കെന്ന് വെച്ചാൽ ഒരു ഗെയിമാണ്, ഗെയിമിൻ്റെ പേരാണ് ബോക്സിംഗ് ഫിസിക്സ് 2. അപ്പം ബോക്സിംഗ് ഫിസിക്സ് 2 എന്ന് വെച്ചാൽ ഫ്രീ ഗെയിമാണ്. അപ്പം ഈ ഗെയിമിനകത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോക്സിംഗ് ഒരു രണ്ടുപേർ അടി ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്കറിയാമല്ലോ ബോക്സിംഗ് ഗെയിം കളിക്കാൻ രണ്ടുപേർ അടി ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പം ഈ ഗെയിമിനൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഫിസിക്സ് ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൂടെ ഇങ്ങനെ തലയും കുത്തി മറയുന്നൊക്കെ കാണാം. അപ്പം ഇത് ഫിസിക്സ് റിലേറ്റഡ് ആണ്, ഫ്രിക്ഷൻ അതുപോലെ ചാടി കഴിഞ്ഞാൽ ഇങ്ങോട്ടും അങ്ങോട്ട് മാറുന്നുള്ളൂ. അപ്പം സാധാ ബോക്സിംഗ് ഗെയിമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഞാൻ പറയാം ഇത് റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു ഗെയിമാണെന്ന് പറയാം. അപ്പോൾ ഈ ഗെയിം ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്. ഇപ്പോൾ ഞാൻ കിട്ടിയതെന്ന് വെച്ചാൽ ബീറ്റയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണ്, ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. അതുപോലെ ഇത് പൊളി ഗ്രാഫിക്സ് ആണ്, എൻ്റെ ഫോണ് അപ്സെറ്റ് ചെയ്യാത്ത പൊളി ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ടോപ്പ് 6 വരുവാണെങ്കിൽ ടൈനി പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മെയിൻ പ്രാധാന്യം എന്ന് വെച്ചാൽ 360 ടൈപ്പ് ഫോട്ടോസൊക്കെ കിട്ടും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ 360 ടൈപ്പ് ഫോട്ടോസ്. അപ്പം ഞാൻ ഇത് നോക്കിയിട്ട് 360 ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പം ബെസ്റ്റ് ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ മൂന്നാറൊക്കെയാണ് 360 ടൈപ്പ് ഫോട്ടോസ് വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്ത് പലയായിരിക്കും, ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൻ്റെ എഡിറ്റിങ്ങിൽ. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഈ ക്യാമറ, ഈ ആപ്ലിക്കേഷനാണ് 360 ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ 360 ഫോട്ടോ ആയിട്ട് ഉപയോഗിക്കാം ഫോട്ടോ ആയിട്ട്, ഏത് ഫോട്ടോ നമുക്ക് 360 ആയിട്ട് എടുക്കാം. അതല്ല ഗൈസ്, ഈ നമുക്ക് ഈ 360 ക്യാമറ ഒന്നും വേണ്ട, ഈ ഒരു ആപ്ലിക്കേഷൻ ഇട്ടായിട്ട് നമുക്ക് കിടക്കാച്ചി 360 ഫോട്ടോസ് കിട്ടും. ടോപ്പ് 5 ലിസ്റ്റ് വരുവാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഒരു ആപ്ലിക്കേഷൻ GLF ഫോട്ടോസ് ആണ്. ഫോട്ടോസ് ആണ് വീഡിയോസ് ആണ് എനിക്കറിയില്ല. GLF ഫണ്ണി GLF ഫോട്ടോസ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ വാട്സാപ്പിൽ നമുക്ക് കുറേ കൂടാതെ GLF ഫോട്ടോസ് എൻ്റെ ഫോട്ടോസ് തന്നെ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു കിടക്കാജി ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ, എൻ്റെ ഫോട്ടോ എൻ്റെ ഇതിനകത്തിട്ട് നമുക്ക് കൂടാതെ ഫിടാം. പക്ഷേ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുക, എൻ്റെ ബോന്തയാണോ എന്ന് അറിയത്തില്ല. സ്പൈഡർമാൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു ഷോട്ടാണ്, പക്ഷേ എൻ്റെ എൻ്റെ ബോന്തയാണെന്ന് അറിയത്തില്ല. പിന്നെ വേറെ ഞാൻ നോക്കിയപ്പം അതിനകത്ത് വെളുത്ത ഓൾറെഡി കറുത്തിരിക്കില്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു കിടക്കാജി ആപ്ലിക്കേഷനാണ്, ഫണ്ണി ആപ്ലിക്കേഷനാണ് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം കൂട്ടുകാരെ ഷെയർ ചെയ്യാം, നല്ല റെക്കമെൻഡ് ചെയ്യുന്ന അറിയാം. ഫണ്ണി ഫോട്ടോസ് നമുക്ക് ഇത് ഷെയർ ചെയ്യാം. ടോപ്പ് 4 ലിസ്റ്റിൽ വന്നേക്കണേ ക്രോമ കീബോർഡ് എന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ തന്നെ ഒരു റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, എൻ്റെ ലിങ്ക് പോപ്പ് ചെയ്യും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനാണ്. അപ്പം ഈ ഒരു ക്രോമ കീബോർഡ് എന്ന് വെച്ചാൽ തീം ബേസ്ഡ് ഒരു കീബോർഡാണ്. അപ്പോൾ എൻ്റെ അതിനെ ഒരു വീഡിയോ ഇട്ടായിരുന്നത് RGB കീബോർഡ്. അപ്പം ഈ ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി, RGB കീബോർഡ് കിടക്കാജി ആയിട്ട് കിട്ടും. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്ക് ഇതിനകത്ത് കീബോർഡല്ല, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഉപയോഗിക്കുന്ന അതുപോലത്തെ സെയിം RGB ഫീൽ നമുക്ക് വെർച്വലായിട്ട് ലഭിക്കും. അപ്പോൾ ഗൈസ് ടോപ്പ് 3 നമുക്ക് ലിസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ബീറ്റ മാനിയ ലെക് ആപ്ലിക്കേഷൻ കയറിയില്ല, ടോപ്പ് മാനിയ ലെക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് പ്രത്യേകം എന്ന് വെച്ചാൽ ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ബീറ്റായിട്ട് ലഭിക്കും. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണുമായിരിക്കും, ഒരു ടിക്ക് നിങ്ങൾ ചിഹ്നം കാണുന്നില്ല, അപ്പോൾ ടിക്ക് ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഈ ആപ്ലിക്കേഷൻ ബീറ്റയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതൊരു ടിക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ബീറ്റ ടെസ്റ്റർ ആക്കാം, നമുക്ക് അതിൻ്റെ റിവ്യൂ യൂട്യൂബിൽ ഇടാം, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ബീറ്റ എൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് ബീറ്റ ചെക്കൗട്ട് ചെയ്യാം. PUBGയുടെ ഇതുവരെ ഞാൻ നോക്കിയില്ല, PUBG ഇതിൽ തന്നെ കൊട്ടായിരിക്കും, പക്ഷേ MB ഓവർ സൈസ് ആയിരിക്കും എന്ന് തന്നെ പറയാം. ടോപ്പ് 2 ലിസ്റ്റ് വന്നിരിക്കുന്ന പിക്നിക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കിടക്കാജി ആപ്ലിക്കേഷനാണ്, ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പം ഗൈസ് നമുക്കൊരു നേച്ചർ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്കൈയിൽ വെച്ചൊരു വ്യത്യാസം ഉണ്ടായിരിക്കും, സന്തോഷമില്ലാത്ത ഒരു സ്കൈ ആയിരിക്കും. അപ്പം ഈ സ്കൈൻ്റെ എന്ന് വെച്ചാൽ ഫിൽറ്റർ ഉണ്ട്, ഈ സ്കൈഡ് വെള്ള നല്ല ലൈറ്റ്നിങ് ഒരു സ്കൈഡ് സന്ധ്യ ഒരു തീം, അത് കുറേ തീംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ തീം പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നല്ല കിടക്കാജി ഫോട്ടോസ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമെന്ന് അറിയാം. അതുമല്ല ഇതിൻ്റെ അത് ഈ ആപ്ലിക്കേഷൻ MB കൂടുതലാണെങ്കിൽ, പക്ഷേ ബെസ്റ്റ് ട്രാവലിങ്ങിനുള്ള ഇത് യൂസ്ഫുൾ ആണ്. നമുക്ക് ഫോട്ടോഗ്രാഫി നേച്ചർ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഈ ആപ്ലിക്കേഷൻ നല്ല യൂസ്ഫുൾ ആണെന്ന് പറയാം. അതല്ല ഗൈസ് ഈ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഈ ചില ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാം വേണ്ട, അപ്പം #സിംബൽ ജിം എന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം, അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ ഒഫീഷ്യലാണ്, അത് നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് ടോപ്പ് 1 ലിസ്റ്റ് വന്നേക്കുന്നത് വെച്ചാൽ സോഷ്യോളിക് ബൈ ഗൂഗിൾ. അപ്പം ഈ ആപ്ലിക്കേഷൻ മെയിൻ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ ബൈജൂസ് പോലെ ആപ്ലിക്കേഷനാണ്, സോ വീഡിയോസ് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് അസോസിയേറ്റ് ചെയ്യണം, രണ്ട്
ഒരു ഫോട്ടോ എടുക്കാൻ പറയും, ഏത് ക്വസ്റ്റ്യൻ ആണോ ഫോട്ടോ എടുക്കുന്നത് ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കാണുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് തന്നെ ഒത്തിരി സമയം എടുക്കത്തുള്ളൂ, നെറ്റ് ഓൺ ചെയ്യണം, നെറ്റ് ഉണ്ടെങ്കിൽ ഇത് സംഭവം വർക്കൗട്ട് ആകത്തുള്ളൂ. അപ്പം ആൻസർ അത്തിക്ക സമയത്ത് കിട്ടും. അതുപോലെ ഗായ്സ് ഞാൻ ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ഔട്ട് സയൻസ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഫുട്ടേജ് ഇച്ചു നേരം കണ്ടു, നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം മനസ്സിലാകുന്നതാണ്. അപ്പം നിങ്ങൾ കാണാതായിരിക്കും മലയാളം എൻ്റെ അത് കംപ്ലീറ്റായി വരുന്നില്ല. അപ്പം അവർ ഇതുപോലെ മലയാളത്തിൽ ഇതുവരെ എന്താ ആക്കാത്ത ഗൂഗിൾ ആരെ ചോദിക്കണം, ഗൂഗിൾ എന്താ വരാത്ത എനിക്കറിയത്തില്ല. അപ്പം ചില ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ആകുന്ന പറയാമെന്ന് പറ്റുന്നത്. അപ്പം ഗായ്സ് ഇതിൻ്റെ അതിന് ഈ ചില ക്വസ്റ്റ്യൻസിൻ്റെ നമുക്ക് വിക്കിപീഡിയ വെബ്സൈറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് പറയാം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ ഇപ്പോൾ സി ബി എസ് ഇ എന്നെ പോലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് പറയാം. അപ്പം ഇത് മസ്റ്റ് യൂസ്ഫുൾ ആണെന്ന് പറയാം. സോ ഗായ്സ് എല്ലാ ആപ്ലിക്കേഷൻസും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആണ്, ജസ്റ്റ് ചെക്ക് ഔട്ട് ആൻഡ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. സോ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അമർത്തുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആലഭിക്കും. സോ ഗായ്സ് എനിക്കൊരു അറിയിപ്പുണ്ട്, ഈ എൻഡ് ഓഫ് ജൂണിൽ എനിക്ക് ഒരു 500 സബ്സ്ക്രൈബർ ക്രോസ് ചെയ്ത് തരികയാണെങ്കിൽ നല്ല ഉപകാരമാണ്. അപ്പോൾ ഞാൻ ഗായ്സ് ഈ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി, ഇതുവരെ നമുക്ക് സക്സസ്ഫുൾ ആയില്ല. കുറേ ചാനൽ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഇതുവരെ ഒരു സക്സസ്ഫുൾ ആയില്ല. സോ ഗായ്സ് എനിക്ക് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് തരണം. ഈ ആപ്ലിക്കേഷൻ അത്രയും പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മാസം ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് തന്നെ ഇടുന്നതാണ്, എനിക്ക് ട്രൈ ചെയ്യാനും ടൈം കിട്ടണം. അതല്ല ഗായ്സ് നമുക്കിപ്പം ഇപ്പോഴത്തെ ലൈഫ് നോക്കുവാണെങ്കിൽ കൊറോണ വൈറസ് കോണ്ടറിങ് ലൈഫാണ്. അപ്പോൾ ബോർ ചെയ്ത സമയത്താണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. സോ ഗായ്സ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുവാൻ്റെ തൊട്ടപ്പോൾ ബെല്ലൈക്കൺ തള്ളി പൊട്ടിക്കുക, ഞാൻ അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഗായ്സ് സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ.